തീർത്ഥം അമുഖമായ ശരിക്കും ഇരട്ടത്താപം നിറഞ്ഞ ഒരു തീരുമാനമാണ്. കുറെ മാധ്യമ സിംഹങ്ങള് വിധി പറഞ്ഞിരുന്നു എന്നുള്ള സത്യമാണ്. യഥാർത്ഥത്തിൽ ഇവരാണ് ഇതിനു പുറകെ ഈ കേസിൽ ഇപ്പോൾ അപ്പീൽ കൊടുക്കാനുള്ള തീരുമാനത്തിന് പുറകിൽ സമൂഹത്തിന് ഭീഷണിയാകാവുന്ന ഒരു തീവ്രവാദിയെ വെറുതെ വിട്ടു. അതിനെതിരെ അപ്പീൽ കൊടുക്കാനൊന്നും ആർക്കും ഒരു താല്പര്യമില്ല. സഭയ്ക്കെതിരെ ആളുകളെ തിരിയാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് ഒരു പ്ലാൻഡ് ആക്ഷൻ കൂടെയാണ്, ഒരു ഹിഡൻ അജണ്ടയാണ് ചില വ്യക്തികളുടെ. എല്ലാവർക്കും നമസ്കാരം. സ്നേഹമുള്ളവരെ, ഒരു കേരളത്തിലെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എന്നെ ഒത്തിരി വിഷമിപ്പിച്ച, രോഷം കൊള്ളിച്ച ഒരു സംഭവം നമ്മുടെ ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് മറ്റൊന്നുമല്ല, വിചാരണ കോടതി ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കേസാണ് അഭിവിന്ദ്യ ഭാഗവത് പിതാവിനെതിരായ പീഡന പരാതി. പക്ഷേ അത് വീണ്ടും അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പ്രോസിക്യൂഷന് ഗവൺമെൻറ് അനുവാദം കൊടുത്തിരിക്കുന്നു. തീർത്ഥം അപക്വമായ ശരിക്കും ഇരട്ടത്താപം നിറഞ്ഞ ഒരു തീരുമാനമാണിത്. കാരണം നമുക്കറിയാം, ഈ ഫ്രാങ്കോ പിതാവിൻ്റെ കേസിൻ്റെ നാൾവഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് 100% കൃത്യമായി മനസ്സിലാകും ഈ കേസിൽ ഒരു തെളിവുമില്ലെന്നും ഇത് 100% കെട്ടിച്ചമച്ച ഒരു കേസാണെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് വിചാരണ കോടതി അഭിവിന്ദ്യ പിതാവിനെ സ്വതന്ത്രനാക്കിയത്. കാരണം ഇത് എടുപിടി നിന്നെടുത്ത ഒരു തീരുമാനമൊന്നുമല്ല, അനേകം നാളുകളെടുത്ത, വർഷങ്ങളെടുത്ത വിചാരണയ്ക്കൊടുവിലാണ് ഈ കോടതി നമ്മുടെ അഭിമന്യനായ പിതാവിനെ പൂർണ്ണമായിട്ടും സ്വതന്ത്രനാക്കിയത്, കേസിൽ നിന്ന് വിമുക്തനാക്കിയത്. അനേകം അവസരങ്ങൾ കോടതിയിൽ ഈ പിതാവിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീക്കുണ്ടായിരുന്നു തൻ്റെ വാദഗതി ശരിയാണെന്ന് തെളിയിക്കാനും തെളിവുകൾ ഹാജരാക്കാനും ഒക്കെ. ഒത്തിരി പേരെ വിസ്തരിച്ചിട്ടുണ്ട്, ഒത്തിരി സാക്ഷികളെ വിസ്തരിച്ചു, ഒത്തിരി സാഹചര്യ തെളിവുകൾ വിസ്തരിച്ചു. പക്ഷെ എന്നിട്ടും അഭിമന്യ പിതാവിനെതിരായ ഈ കേസിൽ ഒരു തെളിവും ഹാജരാക്കാൻ ഈ പ്രോസിക്യൂഷനോ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കോ അവരുടെ കൂട്ടാളികൾക്കോ ഒന്നും സാധിച്ചില്ല. കുറേ മാധ്യമ സിംഹങ്ങള് വിധി പറഞ്ഞിരുന്നു എന്നുള്ള സത്യമാണ്. കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ചില മാധ്യമ ജഡ്ജിമാര് വിധി പ്രസ്താവിച്ചിരുന്നു, പിതാവാണ് തെറ്റുകാരൻ, പിതാവ് ശിക്ഷിക്കപ്പെടണം എന്ന് വിധി പറഞ്ഞിരുന്നു. മാധ്യമ സിംഹങ്ങളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. കാരണം നമുക്കറിയാമല്ലോ, ചില എല്ലാം തങ്ങൾക്കറിയാം, തങ്ങളെക്കാളും വലിയ ആരുമില്ല എന്നൊക്കെ ചിന്തിച്ച ചില മാധ്യമ സിംഹങ്ങൾ, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഈ ദിവസങ്ങളിലൊക്കെ തങ്ങൾക്കുണ്ടായ ചില നാവുപിഴ കൊണ്ട് അതിൻ്റെ ഒത്തിരി വില കൊടുക്കേണ്ടി വരുന്ന നാളുകളിൽ കൂടി തങ്ങൾ തന്നെ വളർത്തി വലുതാക്കിയ ചില ആളുകൾ തങ്ങൾക്കെതിരായത് കാണേണ്ട വരുന്ന ഒരു സാഹചര്യം. അതവിടെ നിൽക്കട്ടെ. ചില മാധ്യമ സിംഹങ്ങൾ എന്തുവാട്ടെ, ഈ മാധ്യമങ്ങൾ വിധി പ്രസ്താവിച്ചത് കൊണ്ട് ഒരിക്കലും ഒരു പിതാവ് കുറ്റക്കാരനാകുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, കേരളത്തിൽ ഒരു സിൻഡിക്കേറ്റ് ഉണ്ട്, അത് ഈ രാഷ്ട്രീയക്കാരും, അതായത് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കുറെ രാഷ്ട്രീയക്കാരും അതേപോലെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കുറെ ആളുകളും ചില മാധ്യമ സിംഹങ്ങളും, സഭയ്ക്കെതിരായുള്ള മാധ്യമ സിംഹങ്ങളും, ഈ മൂന്ന് കൂട്ടരും ഉൾപ്പെടുന്ന ഒരു സിൻഡിക്കേറ്റ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവരാണ് ഇതിനു പുറകെ ഈ കേസിൽ ഇപ്പോൾ അപ്പീൽ കൊടുക്കാനുള്ള തീരുമാനത്തിന് പുറകിൽ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പാണെന്ന് ഞാൻ പറയാൻ കാരണം, ഇതേ നാളുകളിൽ തന്നെ നടന്ന ഒരു സംഭവമായിരുന്നു കോഴിക്കോട് സ്ഫോടന കേസ്. അതിൻ്റെ പ്രതിയായി NIA കോടതി കണ്ടെത്തിയ വ്യക്തി, ശിക്ഷ വിധിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തതിൻ്റെ ഫലമായി തെളിവുകളുടെ അഭാവത്തിൽ കോടതി അയാളെ വെറുതെ വിട്ടു. ഈ ഒരു സംഭവം ഒരു സൈഡിൽ നിൽക്കുന്നു. സമൂഹത്തിന് ഭീഷണിയാകാവുന്ന ഒരു തീവ്രവാദിയെ വെറുതെ വിട്ടു. അതിനെതിരെ അപ്പീൽ കൊടുക്കാനൊന്നും ആർക്കും ഒരു താല്പര്യമില്ല. പക്ഷെ ഇപ്പുറത്ത് നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ അയാളുടെ രക്തത്തിന് വേണ്ടി അനേകർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും കോടതിക്ക് ബോധ്യമായി ആ വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും ആ കേസ് വീണ്ടും കൊത്തി പൊക്കിക്കൊണ്ടുവരുന്നു. ശരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ഗവൺമെന്റ് ഇരട്ടത്താവ്. ഗവൺമെന്റിനെതിരായി എന്തെങ്കിലും ഒരു വികാരം കേരളത്തിലുള്ളപ്പോൾ സഭയ്ക്കെതിരെ ആളുകളെ തിരിയാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് ഒരു പ്ലാൻഡ് ആക്ഷൻ കൂടെയാണ്, ഒരു ഹിഡൻ അജണ്ടയാണ് ചില വ്യക്തികളുടെ. അത് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുടെ, മാധ്യമങ്ങളുടെ ഒക്കെ പിന്തുണ അവർക്ക് കിട്ടുന്നു, അത് സത്യമാണ്. അതായത് മനുഷ്യന്റെ ശ്രദ്ധ മാറ്റിവിടാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഇതിന് പുറകിലുണ്ട്. കാരണം നമുക്കറിയാം, ഈ നാളുകളിലൊക്കെ കേരളയിലുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രതിഷേധ പ്രകടനങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ.
അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റണം. അതിനുള്ള പ്ലാൻഡ് ആക്ഷനാണ് അഭിമന്യു ഫ്രാങ്കോ പിതാവിൻ്റെ ഈ കേസ് വീണ്ടും കൊത്തിപ്പൊക്കാനും ജനങ്ങളുടെ വികാരം ഇതിലേക്ക് മാറ്റാനും സമയ കരിവാരത്തേക്കാനുമുള്ള ഈ ശ്രമം. കേരളത്തിലെ ഒരു വിഭാഗമായ ക്രൈസ്തവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു മേധ്യക്ഷനെ സമൂഹത്തിൽ താരടിച്ചു കാണിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തങ്ങളുടെ ചില ആശയങ്ങൾക്ക് വെള്ളപൂശാനുള്ള ബോധപൂർവമായ ശ്രമം ഇതിന് പുറകിലുണ്ട്. ഒരിക്കലും ഇത് ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭൂഷണമല്ല. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് ഗവൺമെൻറ് അവസാനിപ്പിക്കുകയും നീതി എല്ലാവർക്കും നീതി കൊടുക്കത്തക്ക വിധത്തിൽ ഗവൺമെൻറ് പെരുമാറുകയും ചെയ്യണമെന്ന് ശക്തമായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്.